വികസനം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് അടിസ്ഥാന സൗകര്യം ഒരുക്കല ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം റോഡ് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ നിരയിലാണ് കേരളം വ്യവസായ കേന്ദ്രങ്ങളാകേണ്ട ഇടങ്ങളിലേക്ക് വേണ്ടത്ര വാഹന ഗതാഗത സൗകര്യമില്ല നമ്മുടെ ഇവിടെ തന്നെയുള്ള ടെക്നോ പാർക്കിന്റെ മുന്നിലുള്ള റോഡിന്റെ അവസ്ഥ പരിശോധിച്ച് ഓർമ്മിച്ചാൽ മതി സംരംഭകരുടെയും പ്രൊഫഷണലുകളുടെയും കടന്നുവരവിന് റോഡിന്റെ ശോച്യാവസ്ഥ തടസ്സം നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ കേരളം വലിയ സംസ്ഥാനമല്ല പക്ഷേ ട്രാഫിക് കുരുക്കിൽ പെടുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വലിപ്പം നമുക്ക് ഓർമ്മ വരാറുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ റോഡ് വഴി സഞ്ചരിച്ചാൽ 6 മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്ക് എത്താവുന്ന ദൂരം മാത്രമേ അകലം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് 2 മണിക്കൂർ ഉണ്ട് കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് 2 മണിക്കൂർ ഉണ്ട് കോഴിക്കോട് നിന്നും കാസർഗോട്ടേക്ക് 3 മണിക്കൂർ കൊണ്ട് യാത്ര സാധ്യമാക്കേണ്ടതായിട്ടുണ്ട് അതിനെ മികവുറ്റതും സുപര്യാപ്തവുമായ പൊതു പശ്ചാത്തല വികസനം സാധ്യമാക്കണം നാടിന്റെ വികസനത്തിന് പ്രതിരോധം എതിരല്ല അതേസമയം പ്രതിരോധം വികസനത്തിന്റെ സുഖഫലങ്ങൾ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥ പ്രമാണിമാർക്കും സമ്പന്ന വ്യവസായികൾക്കും കെട്ടിട മുതലാളിമാർക്കും മാത്രം ലഭിക്കുകയും സാധാരണക്കാരായ വലിയൊരു ജനവിഭാഗത്തെ വഴിയാധാരമാക്കാനും അനാഥരാക്കാനും ആത്മഹത്യയിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്ന നിഗൂഢ നീക്കങ്ങൾക്ക് എതിരുമാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ 6-വരിപ്പാത വികസനത്തിന്റെ പേരിൽ തൊഴിലും തൊഴിൽ സ്ഥാപനവും വരുമാന സാധ്യതയും നഷ്ടപ്പെട്ട് അനാഥരാക്കപ്പെട്ട സാധാരണക്കാരായ പാവം വ്യാപാരികളുടെ ജീവിതങ്ങളെ അവരുടെ ധർമ്മസങ്കടങ്ങളെ അടുത്തറിയാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ പ്രതിരോധം ഭരണാധികാരികളും ഉദ്യോഗസ്ഥ പ്രമാണിമാരും കെട്ടിടം ഉടമകളും ചേർന്ന് വ്യാപാരികളെ കുടിയിറക്കാൻ നൽകിയ മോഹന വാഗ്ദാനങ്ങളുടെയും കോടതി വിധികളുടെയും ഇന്നത്തെ സ്ഥിതി എന്താണ് വ്യാപാരികളുടെ പ്രബല സംഘടനകൾക്ക് അതെത്രത്തോളം നേടിയെടുത്ത് വ്യാപാരികളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു നമുക്കതേക്കുറിച്ച് സംഘടനാ നേതാക്കളോട് തന്നെ അന്വേഷിച്ചറിഞ്ഞാകാം പിന്നെ വ്യാപാരികളുടെ ജീവിതാവസ്ഥ അറിയുന്നത് വികസനത്തിന് വ്യാപാരികൾ എതിരല്ല പക്ഷേ ഈ വികസനം വ്യാപാരിയുടെ കഞ്ഞുമുട്ടിക്കുന്ന ഒരു പ്രവണതയായി മാറിയിരിക്കുകയാണ് അന്ന് തന്നെ പറയുകയുണ്ടായി എത്രയൊക്കെ നിങ്ങളുടെ ഷോപ്പുകൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിന് പകരമായി അവിടുത്തെ തൊഴിലാളികൾക്ക് പകരം ജോലി കൊടുക്കാമെന്നും പകരം ബദൽ സംവിധാനം ഏർപ്പെടുത്തുമാക്കുമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇത്രയും കാലം ഏകദേശം ഇത്രയും കാലമായും അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം 1100 വ്യാപാരികൾ കണ്ണൂർ ജില്ലയിൽ ഒഴിപ്പിക്കപ്പെടുമ്പോൾ ഒരു കുടുംബത്തിൽ 3 അംഗത്തിനെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 3300 ആയി കേരളം മൊത്തത്തിൽ 14 ജില്ലയാണ് ഉള്ളത് 14 ജില്ലയിലും കൂടി അനുബന്ധമായി ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ 126,000 ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ് നമ്മൾ നികുതി കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് ലൈസൻസ് എടുക്കുന്നുണ്ട് മറ്റ് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന നിയമപരമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടാണ് വ്യാപാരി കച്ചവടം ചെയ്യുന്നത് ഗവൺമെൻറ് തൊഴിൽ കൊടുക്കും തൊഴിലില്ലായ്മ പരിഹരിക്കും എന്ന് അവകാശപ്പെടുന്ന ഗവൺമെൻറ് കേരളത്തിലെ 14,000 ചില്ലുവാനും കച്ചവടക്കാരെ കുടിയൊഴിപ്പിക്കുകയാണ് അവരെ തൊഴിൽ ഇല്ലാതാവുകയും ജീവനോപാധി നഷ്ടപ്പെടുകയും അവരെ വഴിയാധാരമാക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് 90% വ്യാപാരികൾക്കും നഷ്ടകഷ്ടങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ മേലെ
ഞങ്ങളൊരു നിവേദനം തയ്യാറാക്കുകയും നമ്മുടെ കളക്ടർ മുതൽ താഴോട്ട് നമ്മൾ എം എൽ എ വില്ലേജ് ഓഫീസർ വരെയുള്ള അവർക്ക് നമ്മൾ നിവേദനം കൊടുക്കുകയും ചെയ്തു കാത്തിരുന്നു പ്രയോജനമില്ല അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ ആലോചിച്ചു നേരിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരാ ഞങ്ങൾ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു എല്ലാവരും പറയുന്നത് ഇത് പിന്നെ ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്യാനില്ല ഞങ്ങൾ പറഞ്ഞു നിരൂപാധികം ഞങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത് പത്തോ നാൽപ്പതോ മുപ്പതോ ഇരുപത്തഞ്ചോ കൊല്ലം പല കാലങ്ങളിലായി പല രീതിയിൽ കച്ചവടം ചെയ്ത ആളുകൾ നിരൂപാധികം ഒഴിഞ്ഞു പോകണമെന്നാണോ നിങ്ങളുടെ താല്പര്യം അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ കുറച്ചൊരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞു അത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല തളിപ്പറമ്പിലെ നാഷണൽ ഹൈവേൻ്റെ തഹസിൽദാരും ഡെപ്യൂട്ടി കളക്ടർ അടക്കൂലാൾ നിങ്ങൾ കളക്ടർ അടുക്കെ പോയി പറഞ്ഞോ എന്ന് പറഞ്ഞു കളക്ടർ അടുക്കെ പോയാൽ സംസാരിക്കാൻ എന്താ കിട്ടുന്നത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അത് ഈ രണ്ട് മിനിറ്റ് നമ്മൾ സംസാരിക്കുന്നത് അരമിനിറ്റ് മാത്രമേ അദ്ദേഹത്തിന് ചെവിയിലേക്ക് പോകുന്നുള്ളൂ ബാക്കി അദ്ദേഹത്തിന് ബാഹ്യമായി എവിടത്തേക്കോ പോയി അതെല്ലാം മനസ്സിലായില്ല ഞങ്ങൾ പറയുന്ന സത്ത് ഉൾക്കൊള്ളാൻ ഈ സംസ്ഥാനത്തിൽ ഏതൊരു ഉദ്യോഗസ്ഥനും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അനുഭവങ്ങൾ നമ്മൾ മുമ്പിൽ തെളിയിക്കുന്നത് ഈ രാജപാത പണിയാൻ വേണ്ടി തീരുമാനിച്ചത് 20 വർഷം മുമ്പെയാണ് പക്ഷെ 15 വർഷം മുമ്പെയാണ് ഇപ്പോൾ ഇതിൻ്റെ അക്വസേഷൻ നടപടി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ നടപടി മുതൽ തന്നെ വ്യാപാരി വ്യവസായ സമിതി എന്ന നിലയിൽ സമരം സംഘടിപ്പിക്കുകയും കഴിഞ്ഞ സർക്കാരിലെ അതിനു മുമ്പത്തെ സർക്കാർ LDFൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പാക്കേജ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് അന്നൊരു പാക്കേജ് പാസ്സാക്കിയത് വ്യാപാരികൾക്ക് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും അത് വാടകക്കാർക്ക് കൊടുക്കുമെന്ന നിലയിൽ ഒരു പാക്കേജ് പാസ്സാക്കി ഉടമകൾക്ക് മാത്രമല്ല വാടകക്കാരനെയും സംരക്ഷിക്കുമെന്ന നില അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു ഇന്നത്തെ തീയതി വരെ ഒരു നയാ പൈസ പോലും നഷ്ടപരിഹാരമായി സർക്കാർ തരാൻ തയ്യാറായിട്ടില്ല ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോലും മൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നിലവിലുണ്ട് അതിനൊക്കെ സംബന്ധിച്ചോളം പല പ്രാവശ്യവും നമ്മൾ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ കേരള മുഖ്യമന്ത്രിയുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരനുമായി നാം നേരിട്ട് ചർച്ച നടത്തുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെടുന്ന ഓരോ വ്യാപാരിക്കും 2 ലക്ഷം രൂപ ഒരു നഷ്ടപരിഹാരം ഒരു പാക്കേജ് അനുവദിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല ആ പാക്കേജ് 2 ലക്ഷം രൂപയാണ് 2 ലക്ഷം രൂപ എങ്ങനെ ഞങ്ങൾ ലഭിക്കണമെന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിൻ്റെ വിധിയൊന്നും ഇതുവരെ വന്നിട്ടില്ല 3-4 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ തന്നെ അഴീക്കോട് പ്രദേശത്തിലെ കച്ചവടക്കാരൻ കേസിൻ്റെ ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു ജന്മിമാർക്ക് കൊടുക്കുന്ന തുകയിൽ നിന്നും 10% വ്യാപാരികൾക്ക് കൂടി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൂടാതെ കുടിയൊഴിപ്പിക്കുമ്പോൾ കച്ചവടക്കാരനെയും കൂടി അറിയിച്ചതിന് ശേഷം മാത്രമേ ഒഴിപ്പിക്കൽ നടപടി നടത്താൻ പാടുള്ളൂ എന്നും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസർഗോഡുള്ള പ്രസാദ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ ഒരു ഐശ്വര്യ ഫർണിച്ചർ വ്യാപാരം നടത്തുന്ന പ്രസാദ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ കറണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനെതിരായിക്കൊണ്ട് കോടതിയെ സമീപിക്കുകയും അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുകയും അദ്ദേഹത്തിന് ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ 2013 2 ലക്ഷം രൂപയും 50,000 രൂപ ഷിഫ്റ്റിംഗ് ചാർജും 36,000 രൂപ ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അങ്ങനെ 2,86,000 രൂപയുടെ പാക്കേജ് കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി മാതമംഗലം ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് വരുന്നു ആ ഒരു സമയത്ത് കരുവള്ളൂരത്തെ യൂണിറ്റ് ഞങ്ങളും കൂടി സംയുക്തമായി എല്ലാവരും കൂടി ഒരു നിവേദനം അവിടെ നമ്മൾ MLA ഞങ്ങളുടെ സുഹൃത്താണ് ശ്രീ കൃഷ്ണൻ ഇവിടെ അടുത്താണ് വീട് അറിയാലോ അദ്ദേഹത്തിൻ്റെയും കൂടെ പ്രേരണയാൽ ഞങ്ങളൊരു നിവേദനം തയ്യാറാക്കി മാതമംഗലത്ത് കൊണ്ടുകൊടുത്തു അദ്ദേഹം ഒന്ന് ചെറുങ്ങനെ മുഖ്യമന്ത്രിയെ പരിചയപ്പെടുത്തി മുഖ്യമന്ത്രി അവിടെ വാങ്ങിച്ചു വെച്ചു തലയാട്ടി അത്രമാത്രമേ ഉള്ളൂ അതിനും ഞങ്ങൾക്കൊരു MLA മുഖേന പോലും ഒരു മറുപടിയോ പ്രതികരണമോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അവിടുന്ന് പിന്നെയും കഴിഞ്ഞു ഞങ്ങൾ പ്രക്ഷോഭങ്ങളോ എന്തെങ്കിലും ചെയ്യണം അല്ലാണ്ട് ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയിലായി അതിനെ കളക്ടർ തന്നെ കൂടുതൽ സമീപിക്കുകയും കളക്ടർ കുറച്ചും കൂടി ഒരു ജനകീയ സ്വഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ബേസിൽ അദ്ദേഹത്തെ കാണുകയും അങ്ങനെയാണ് 2017 അദ്ദേഹത്തിൽ നിന്നൊരു ലെറ്റർ നമുക്ക് തരുന്നത് ഇതുവരെയും വ്യാപാരികൾക്ക് വേണ്ടുന്ന പാക്കേജോ ധനസഹായം കൊടുക്കേണ്ട കാര്യത്തിലോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഉണ്ടാവുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് അത് കഴിഞ്ഞ് 2 മാസം 1.5 മാസത്തിനുള്ളിൽ ഡെപ്യൂട്ടി കളക്ടർ എടുക്കുന്ന ഒരു കടലാസ് ഞങ്ങൾക്ക് തന്നു
നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് നിങ്ങൾ അർഹരാണ്. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. പാക്കേജ് വന്നാൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും. 2 ലക്ഷം രൂപ അതോടൊപ്പം തന്നെ ഷിഫ്റ്റിംഗ് ചാർജ് ആയിട്ട് 50,000 രൂപ കൊടുക്കും. അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന വ്യാപാരിക്ക് ഒരു തൊഴിലാളി എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളമായിട്ട് 6,000 രൂപ പ്രകാരം 36,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2,86,000 രൂപയുടെ ഒരു പാക്കേജാണ് അന്ന് പാസ്സാക്കിയത്. ഗവൺമെൻറ് ഓർഡർ ആയത്, ഗവൺമെൻറ് ഓർഡർ ജിയോ ആയത്. ആ ജിയോ ആയ നടപടി അത് കൊടുക്കാൻ ഈ ദിവസം വരെയും ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതിലെ സാങ്കേതികം പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് അതോറിറ്റിയുടെ സമ്പത്താണ് ദേശീയപാത. കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കേരള ഗവൺമെൻറ് അതിനുവേണ്ടി സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു തരുന്നുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2,86,000 രൂപ പാക്കേജ് പാസ്സാക്കാതെ ഞങ്ങൾ കോടതിയിൽ പോയി. വ്യാപാരി ബിസിനസ് സമിതി നേതൃത്വത്തിൽ കോടതിയിൽ പോയി. കോടതി അത് കൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ട്. കോടതി പറഞ്ഞു പാക്കേജ് പാസ്സാക്കണം, പാക്കേജ് വിതരണം ചെയ്യണം, ഭാടകക്കാരായ വ്യാപാരികളെ സംരക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരം ഒന്നും തന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുഴുവൻ വ്യാപാരികളും ഒഴിഞ്ഞു പോകണമെന്നുള്ള ഒരു കർശനമായ നിലപാടാണ് സർക്കാർ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുഴുവൻ 60, 70, 80 കൊല്ലം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ പീഡിക മുറി ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ നിബന്ധന പ്രകാരം അതിൻ്റെ ഉടമക്ക് താക്കോൽ നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിയാണ് വന്നത്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ട്രേറ്റിൽ, അതുപോലെ പയ്യന്നൂർ PWD ഓഫീസിൽ, അവിടെയൊക്കെ ഞങ്ങൾ ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഇതിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം. ഒരുപാട് വ്യാപാരികൾ ഇവിടെ വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. കച്ചവട 10-80 കൊല്ലം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ സുപ്രഭാതത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു പോയപ്പോൾ ഒരു നയാ പൈസ പോലും സഹായം നൽകാതെ, യാതൊരു സഹായവും ലഭിക്കാതെ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ ഞങ്ങളിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ കണ്ടുണ്ട്. 5,000 രൂപ മുതൽ 15,000 രൂപ വരെ മാത്രം വില വരുന്ന കണ്ടത്തിന് 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഒരു സെൻറ്റിന് ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് കൊടുത്തത്. ഇത് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. 75% കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൻ്റെ എക്സ്പെൻസ് വഹിക്കുന്നത്. 25% വഹിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. എന്നാൽ 1 കിലോമീറ്ററിന് 50 കോടി രൂപയാണ് ചെലവരുന്നത്. കാലിക്കടവ് മുതൽ മാഹി വരെ കണ്ണൂർ ജില്ലയിൽ 90 കിലോമീറ്ററാണ് ഉള്ളത്. 90 കിലോമീറ്ററിന് 50 കോടി രൂപ പ്രകാരം കൂട്ടിയാൽ 4,500 കോടി രൂപ ഗവൺമെൻറ് ഈ ഇനത്തിൽ ചെലവാക്കുന്നുണ്ട്. 4,500 കോടിയുടെ 10% മീൻസ് 450 കോടി, അതിൻ്റെ 1% മീൻസ് 45 കോടി, അതിൻ്റെ 0.5% മീൻസ് 22.5 ലക്ഷം, 22.5 കോടി. ഈ 22.5 കോടി 1,000 കച്ചവടക്കാർക്ക് വീതിച്ചാൽ ഒരു കച്ചവടക്കാരന് കിട്ടാവുന്ന തുക 2,25,000 രൂപ മാത്രം. ഗവൺമെൻറ് പ്രഖ്യാപിച്ച പാക്കേജോ 2,86,000 രൂപ. ഗവൺമെൻറ് മൊത്തം ചെലവിടുന്ന തുകയുടെ 0.5% മാത്രം ചെലവാക്കിയാൽ വളരെ എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. 25% വഹിക്കുന്ന ഗവൺമെൻറ് 2% കൂടെ കൂട്ടിയാൽ ഈ പ്രശ്നം കേരളം മൊത്തത്തിൽ പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ട് ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല? ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നൊരു പേപ്പർ, നമ്മൾക്ക് അനുകൂലമായി വരുന്ന പേപ്പർ ഞങ്ങൾ അത്രയും അമൂല്യമായി നമ്മൾ കണക്കിലെടുത്തു. ഈ മെമ്പർമാരെ മുഴുവൻ ഈ ഒഴിയുന്ന വ്യാപാരികളെയൊക്കെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ നമുക്കൊരു 2 ലക്ഷം രൂപേൻ്റെ ഒരു പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒഴിയാനെന്തായി? സമ്മർദ്ദം മറ്റൊരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതിനിടയിൽ ഒഴിയാനുള്ള സമ്മർദ്ദം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്നുള്ളൊരു പ്രയാസമുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളെ പ്രസിഡൻറ്റ് പറഞ്ഞ പോലെ ഒഴിയാൻ പറ്റില്ല, ഒഴിയാൻ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് തന്നെ നമ്മളെത്തി. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കിട്ടും എന്നുള്ളതായില്ല. അതിനിടയിൽ ഇവർ തന്ത്രം പ്രയോഗിച്ചു. ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് നിങ്ങൾ റിക്കാർഡ് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ഒഴിയുന്ന വ്യാപാരികളുടെ റിക്കാർഡുകളൊക്കെ നിങ്ങൾ ഹാജരാക്കണം. ജവഹർ വായനശാലയിൽ സിറ്റിംഗ് വെച്ചു. ഞങ്ങളുടെ വ്യാപാരികൾ മുഴുവൻ ആളുകളും അവരുടെ തെളിവുകൾ 5 കൊല്ലം 6 കൊല്ലം 12 മുതലില്ലേ എല്ലാവിധ തെളിവുകളും നിങ്ങൾ മുനിസിപ്പാലിറ്റി ലൈസൻസും കാര്യങ്ങളൊക്കെയുള്ള ആ തെളിവുകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു. വായനശാലയിൽ ഞങ്ങളത് അവരുടെ ഏൽപ്പിച്ചു.
അത് കഴിഞ്ഞ് അവിടെ ഏൽപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർ അന്ന് അസൗകര്യമുള്ള പല മെമ്പർമാരും നേരിട്ട് തളിപ്പറമ്പിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് അടിസ്ഥാനത്തിൽ അവർ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 10-60 ആളുകൾ ഒഴിഞ്ഞു പോകേണ്ടവരുന്നുണ്ട്, ശരിക്കും പൂർണ്ണമായും ഒഴിഞ്ഞു പോകേണ്ടവരുന്നുണ്ട്. എത്രയോ സമരങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി, പക്ഷേ ഈ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളിപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പശുവിന് ചക്കപ്പാണ്ട കാണിച്ച് ഇങ്ങനെ നടത്തിക്കുന്നത് പോലെ, തരാ 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 എന്ന് പറഞ്ഞ് നടത്തിക്കുന്നത് പോലെ കച്ചവടക്കാരൻ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കച്ചവടക്കാരാണ് അനാഥമായത്? ഇവർ വേറെ എന്ത് തൊഴിൽ ചെയ്യാനാണ്? ഇവർക്ക് എന്ത് തൊഴിലാണ് ഇവർക്ക് വശമുള്ളത്? ജീവിതത്തിൻ്റെ 90% വ്യാപാരത്തിന് വേണ്ടി ചെലവിട്ട് ഈ കച്ചവടക്കാരൻ വേറെ എന്ത് തൊഴിലാണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? രോഗിയായി ഏത് സമയവും മരണത്തിൻ്റെ വാൾമുനയിൽ നിന്നുകൊണ്ട് ജീവിതം പന്താടുന്ന ഒരവസ്ഥയാണ് ഒരു കച്ചവടക്കാരൻ്റെ ദയനീയമായ സ്ഥിതി. ഇതിന് യഥാർത്ഥത്തിലൊരു പരിഹാരം കാണേണ്ടതല്ലേ? എത്ര കാലമായി ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത്? നമ്മുടെ ഗവൺമെൻറ്, നമ്മളെ എല്ലാ ആൾക്കാരും, ഭൂരിഭാഗം ആളുകളും നമ്മളെ ഗവൺമെൻറ്റിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. കച്ചവടക്കാരിൽ ഭൂരിഭാഗവും, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ, ഈ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. വികസനം വരണമെന്ന് തന്നെയാണ് കച്ചവടക്കാരൻ ആഗ്രഹിക്കുന്നത്. 4 വരിയല്ല, 6 വരിയല്ല, അതിനപ്പുറം ആയാലും കച്ചവടക്കാർക്ക് ഒരു പ്രയാസവും ആ കാര്യത്തിലില്ല. പക്ഷേ ഈ കച്ചവടക്കാരനെയും കുടുംബത്തിനെയും അനാഥമാക്കിക്കൊണ്ട്, വഴിയാധാരമാക്കിക്കൊണ്ട് ആ തരത്തിൽ പോകുമ്പോൾ വലിയ പ്രയാസമാണ് കച്ചവടക്കാരനുള്ളത്. ഞങ്ങൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞതാ, ഗവൺമെൻറ് പറഞ്ഞ പ്രകാരമുള്ള പൈസ എത്ര നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നത്, അതിനാണ് നിങ്ങളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് ഒരു പൊളിവാക്കാന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. ഇതൊന്നൊരു ആത്മാർത്ഥതയിലെ വാക്കാന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങൾ മുമ്പ് എന്ന് പറഞ്ഞു, അപ്പോൾ ഞങ്ങളത് സ്വീകരിച്ചു. തഹസിൽദാരും ഡെപ്യൂട്ടി കളക്ടറൊക്കെ പറയുന്നത് നല്ല വാക്കല്ലേ എന്നുള്ളതിൽ ഞങ്ങൾ സ്വീകരിച്ചു വരികയും ചെയ്യും. അതുപോലെ നമ്മളെ മെമ്പർമാരുടെ ഞങ്ങൾ പറയുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇന്നില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ആ ഒയ്യാൻ ഒരു ഭാഗത്ത് തുടങ്ങി, അതുപോലെ ചില ആളുകൾ നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ സുകുമാരൻ്റെ വീട്ടിലൊരു കയ്യേറ്റം നടന്നു. ഇങ്ങനെ ആകെ വീട് ഒരു അങ്കലപ്പനയായിപ്പോയി. അപ്പോൾ ഈ 2 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള യാതൊരു പ്രതീക്ഷ ഇന്നും നമുക്കില്ല. അങ്ങനെ ഞങ്ങൾ പല ആളുകളും സമീപിച്ചു. കരുവള്ളൂരിൽ നിന്ന് നമ്മളൊരു സുഹൃത്തുക്കൾ കുറച്ച് ആൾക്കാർ ഹൈക്കോടതിയിൽ, 15 ആളുകൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതി ഉത്തരവായി എന്ന് മാത്രമേ ഉള്ളൂ, 2 കൊല്ലം 1.5 കൊല്ലം മുമ്പേ ഹൈക്കോടതി ഉത്തരവായി. ഗവൺമെൻറ്റിന് 5 ആളുകൾക്കാണ് അവർ നോട്ടീസ് ഗവൺമെൻറ് ഒന്ന് കേരള ഗവൺമെൻറ്, കലക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ, ഇങ്ങനെയുള്ള 5 ഹൈവേൻ്റെ അതോറിറ്റി കോഴിക്കോട് ഇവർ 5 ആളുകൾക്ക് അതിൻ്റെ പകർപ്പ് കോടതി അയച്ചിട്ടുണ്ട്. ആരതിന് ഉത്തരം പറയുന്നു? ആരും ഉത്തരം പറയുന്നില്ല. കൊല്ലം അങ്ങനെ കടന്നുപോയി. ഞങ്ങൾ കയ്യിലുണ്ട് പേപ്പറ്. അതിനുശേഷം ഇപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ 83 ആളുകളുടെ പരാതി ഇപ്പം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ആനുകൂല്യം അനുവദിച്ച് തരണമെന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള വർഗം, വാടകക്കാരായിട്ട് വർഗം, ഒരു പൈസ നയാ പൈസ ഗവൺമെൻറ് ചിലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ തൊഴിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ മേഖലകളിലെല്ലാം എത്ര സമ്പത്ത് ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന സർക്കാർ, സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയവരെ ഇന്ത്യയിലത്തെ പൗരന്മാരെ ഇറക്കിവിടുന്ന, തെരുവിലേക്ക് ഇറക്കിവിടുന്ന ഒരു സമീപനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് വ്യാപാരി വ്യവസായത്തിന് വേണ്ടി 15 വർഷക്കാലമായിട്ട് സമരം. എന്നിരുന്നാലും ഇന്ന് കഴിഞ്ഞ 3 വർഷം മുമ്പേ കണ്ണൂർ കലക്ടറേറ്റിൽ നമ്മളൊരു സമരം നടത്തിയിട്ടുണ്ട്. 9 ദിവസം തുടർച്ചയായിട്ടുള്ള സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്. ആ സത്യാഗ്രഹത്തിൽ മുഖ്യമന്ത്രി തന്നെ, കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം കണ്ണൂരിൽ വന്ന സമയത്ത് ഈ സമരം കാണുകയും നമ്മുടെ നേതാക്കന്മാരായിട്ട് VKC മുഹമ്മദുമായ MLA, മുൻ MLA ES ബിജു ജനറൽ സെക്രട്ടറി, അവരെ ചർച്ചക്ക് ക്ഷണിക്കുകയും ചർച്ച ചെയ്ത് ഒരു പരിഹാരം എന്നതിലല്ല പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ സാങ്കേതികം അവരുടെ മുമ്പിൽ വെക്കുകയും കേരള ഗവൺമെൻറ് അല്ല ഇത് കൊടുക്കാൻ വേണ്ടി സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും കേന്ദ്രത്തിന് കിട്ടാനുള്ള സമ്മർദ്ദം ചെലുത്താൻ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറയുകയും കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയെ നമ്മുടെ നേതാക്കന്മാർ പോയിട്ട് കണ്ടു. ആ പോയ സമയത്ത് അതിൻ്റെ വിചിത്രമായൊരു സംഭവം അറിയുന്നത്, ഇങ്ങനെ ഒരു വിഭാഗം കേന്ദ്രത്തിന് മുമ്പിലില്ല, വാടകക്കാരായ ഒരു വിഭാഗം കേന്ദ്രത്തിന് മുമ്പിലില്ല, അവരുടെ അങ്ങനെ ഒരു ഫയലേ അവിടെ ഇല്ല. അവിടെ ഇല്ല എന്താണ്? വ്യാപാരികൾ, കെട്ടിട ഉടമകൾ, വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ കെട്ടിട ഉടമകൾ, വാടകക്കാരായിട്ടൊരു വിഭാഗം ഈ കേരളത്തിലത്തെ ഈ വാടകക്കാരുടെ വിഷയം ഗവൺമെൻറ് മുമ്പിലില്ല,
അവർക്ക് ഇപ്പോ കൊടുക്കാനുള്ള സാങ്കേതിക ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വെള്ളൂരക്കയിൽ ഒന്ന് രണ്ട് ആളുകളെ തഹസിൽദാർ ഓഫീസിന് ഫോണിലേക്ക് കൂടി വിളിച്ചതായിട്ടുള്ള ഒരു വിവരമുണ്ട്. എന്തിനാ വിളിക്കുന്നത്? നിങ്ങൾ റെക്കോർഡെല്ലാം കൊടുത്തിനോ, നിങ്ങൾക്ക് ഇപ്പോൾ പൈസ പടുത്ത് കിട്ടും, ഒരു 70,000 75,000 രൂപ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ റെക്കോർഡൊക്കെ കൊടുത്തിനോ എന്ന് ചോദിച്ചിട്ട് ആ വിവരത്തിൻ്റെ ബേസിൽ ഞങ്ങൾ അവർ ഞങ്ങളെ വിവരം വെച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ കർണാടകത്തെ, എന്താ സംഭവം എന്തോ ഞങ്ങളോ ഞങ്ങൾ അറിയില്ല, ഞാൻ നമ്പർ കൊണ്ടാന്ന് പറഞ്ഞു. ആ വിളിച്ച നമ്പർ ചെയ്യുമ്പോഴേക്ക് നമ്മളെ തളിപ്പമ്പലത്തെ RI നമ്പറാണ്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ സാർ ഇങ്ങനെ, അത് പിന്നെ റെക്കോർഡ് നേരത്തെ കൊടുത്തിനോ എന്നൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, റെക്കോർഡ് നിങ്ങൾക്ക് ഞങ്ങളെല്ലാം തന്ന് നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയാൽ പിന്നെ നിങ്ങൾ ആദ്യം അങ്ങനെ ചോദിക്കുന്നത്. അതങ്ങനെയല്ല, അതിൽ രണ്ടാമത്തെ അക്വിസിഷനിൽപ്പെട്ടവരുണ്ട് കണിയേരി ഇങ്ങനെ യാലിങ്കിൽ സൈഡിൽ, അവരുടെ റെക്കോർഡ് ഞങ്ങൾക്ക് തന്നിനോ എന്നുള്ളത് ഒന്ന് ചോദിച്ചു പോയതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഇപ്പോഴും വേഗമാവുന്നുണ്ട്? വേഗമാവും എന്ന് പറയാമെങ്കിൽ ആ ലിസ്റ്റൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആകപ്പാട് തളിപ്പറമ്പിൽ നിന്ന് വന്ന മറുപടി. അപ്പോഴെന്നും ഞങ്ങൾ പറയുന്നത് ഈ തൊഴിൽ ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങൾ സ്വമേധയാണ് അല്ലേ? ഒരു ഉറുപ്പ്യ ഗവൺമെൻറ് ഞങ്ങൾക്ക് സഹായിച്ചിട്ടോ ഗവൺമെൻറ് തന്ന തൊഴിലോ അല്ല. അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി നാട്ടിന് വേണ്ടി നഷ്ടപ്പെടുമ്പോൾ ആരാണ് ഇതിന് ബലിയാട? ഞങ്ങൾ ബലിയാടാകുമ്പോൾ ഞങ്ങൾ അല്പം കൈപിടിച്ച് ഉയർത്താനുള്ള ബാധ്യത ഗവൺമെൻറ്റില്ലേ സാർ? ഇല്ലേ? അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത്രയും കഷ്ടപ്പെടുന്ന ആളുകൾ പല രീതിയിലാണ്, ചെറിയ കച്ചവടക്കാർ, വലിയ എല്ലാം കച്ചവടം എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 1,000 രൂപ വരെ കച്ചവടം നടക്കുന്ന ആൾ, 5,000 രൂപ വരെ കച്ചവടം നടക്കുന്ന, പല രീതിയിലായിരിക്കും. നമ്മൾ കൂട്ടത്തിൽ നാട്ടിലാകുമ്പോൾ പല രീതിയിലുള്ള കച്ചവടമാണ്. അപ്പോൾ അവർ ഇത് നഷ്ടപ്പെട്ടിട്ട് ഒളി ഓടിപ്പോകുമ്പോൾ അവരൊന്ന് കൈപിടിച്ച് അവർക്കൊരു താങ്ങായി തണലായി നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ച കടലാസ്, ഞങ്ങൾ മുമ്പിൽ നിങ്ങളിട്ട് പണ്ടാരോ പറയും പോലെ നായിരം മുമ്പിൽ മുതുമൻ തേങ്ങ ഇട്ട് കൊടുത്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വരെ ഒരു കടലാസ് നമുക്ക് തയ്യാറാക്കി തന്നു. അതിൽ എന്തെങ്കിലും ഞങ്ങൾക്കൊരു ആശ്വാസമായ രീതിയിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തതിൽ വളരെയേറെ ഞങ്ങൾക്ക് നമ്മളെ മെമ്പർമാരെ അഭിമുഖീകരിക്കാൻ പോലും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട്. കാരണം അവർ പലപ്പോഴും ചോദിക്കുന്നു, അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളെ മെമ്പർമാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ പരമാവധി ഇതിൻ്റെ അറ്റം വരെ ഞങ്ങൾ പരമാവധി ഈ കണ്ണൂർ ജില്ലയിൽ ഏത് യൂണിറ്റും ചെയ്യാത്ത രീതിയിൽ പരമാവധി ഞങ്ങൾ ഞങ്ങളുടെ സമയം ഇതിനു വേണ്ടി ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം ഞങ്ങളെ മാന്യ മെമ്പർമാർക്ക് എല്ലാം അറിയും, മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് എന്നും പറയാനുള്ളത് ഗവൺമെൻറ് പാക്കേജ് എന്താണോ അത് ഏറ്റവും വേഗത്തിൽ നമ്മുടെ ഒഴിഞ്ഞുപോയ ആളുകൾ കച്ചവടക്കാർക്ക് ഇതിന് ബലിയായ കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് ആ അവരുടെ ആ സങ്കടം ഒന്ന് നിവർത്തിക്കണം എന്നുള്ളത്. ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥന്മാരും കെട്ടിട ഉടമകളും ചേർന്ന് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? വ്യാപാരി സംഘടനാ നേതാക്കളുടെ നിസ്സഹായതയും വിശദീകരണവും അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് വ്യാപാരികളുടെ ധർമ്മ സങ്കടങ്ങളിലേക്കാണ്.